തായ്വാനിൽ നിന്നുള്ള വാണിജ്യ സംഘം കൊച്ചിയിലെ ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആസ്ഥാന മന്ദിരത്തിൽ സന്ദർശനം നടത്തി. ആരോഗ്യം, ടൂറിസം, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളിലെല്ലാം കേരളവുമായി സഹകരിച്ച് ബിസിനസ് നടത്തുവാനുള്ള പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുമെന്ന് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് അരുൺ ഡേവിഡ് മൂക്കൻ ലൈഫ് കൊച്ചിയോട് പറഞ്ഞു. കൊച്ചി എല്ലാവരെയും തറവാടായി വരുവാണ്. എല്ലാവർക്കും കൊച്ചിയിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ മാസം നമുക്ക് ഫ്രഞ്ച് ഡെലിഗേഷൻ വന്നിരുന്നു കോൺസൽ ജനറൽ അടക്കം. ഈ പ്രാവശ്യം ഇപ്പോൾ വന്നിരിക്കുന്നത് തായ്വാനിൽ നിന്നുള്ള ട്രേഡ് ഡെലിഗേഷനാണ്. അവർക്ക് വളരെ എന്താണ് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് പോലെയാണ് കൊച്ചിയിലോട്ടും കേരളത്തിലോട്ടും വരുന്നത്. ഡൽഹിയിലുണ്ട്, ബോംബെയിലുണ്ട്, മദ്രാസിലുണ്ട്, പക്ഷേ കൊച്ചിയിൽ ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ ഇവിടുത്തെ ഒരു അനുഭവത്തിൽ നിന്ന് അവർ പറഞ്ഞു ഇവിടെയായിരുന്നു അവർ ആദ്യം വരേണ്ടിയിരുന്നത്. അവരുടെ ബിസിനസ്സും അവരുടെ ഇൻഡസ്ട്രീസിനെ പറ്റി അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഇൻഡസ്ട്രി അവർക്ക് താല്പര്യം കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി കേരളമായിട്ട്. ആൻഡ് നമ്മുടെ ഭക്ഷണവും അവരുടെ ഭക്ഷണവും രീതികൾ ടേസ്റ്റൊക്കെ വളരെ സിമിലർ ആണെന്ന് അവർ പറഞ്ഞു. അവർക്ക് താല്പര്യമുള്ളത് ടൂറിസം ഇൻഡസ്ട്രി ആയിട്ട് എന്തെങ്കിലും ടൈപ്പ് പറ്റുമോ എന്ന് ആലോചിക്കാൻ. മെഡിക്കൽ ഇൻഡസ്ട്രി, പിന്നെ ഈ സ്പൈസസും അങ്ങനത്തെ ഒക്കെ പുതിയ കാര്യങ്ങളായതുകൊണ്ട് അവർക്ക് പരിചയമില്ല. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ അവർക്ക് അതിനെപ്പറ്റിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഷിപ്പിങ്ങിനെ പറ്റി അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പല ഇൻഡസ്ട്രീസിലും താല്പര്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നാടിനെ പറ്റി തന്നെയാണ്. ഇന്ത്യ പോലെയല്ല, വേറൊരു നാടെന്ന് പറയുന്നത്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവരുടെ അനുഭവം വളരെ നല്ലതായിരുന്നു. വീണ്ടും ഉറപ്പായിട്ടും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിസിനസ്സിനല്ലെങ്കിലും ടൂറിസ്റ്റായിട്ടും എങ്കിലും ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളും അവരായിട്ട് കുറച്ച് ധാരണകളായിട്ടുണ്ട്. നമ്മളത് സമയമാകുമ്പോൾ നമ്മൾ അറിയിക്കാം. നമ്മൾ അവരായിട്ട് എന്തെങ്കിലും ഒരു ടൈപ്പ് പോലെ ആയി വരുന്നുണ്ട്. അനേകം നാളുകളായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ സാധ്യതകൾ തിരിച്ചറിയാൻ വൈകിയതായി തായ്വാൻ പ്രതിനിധി സംഘത്തിലെ ജൂലിയസ് സിക് ഇയാൻലി തുടങ്ങിയവർ പറഞ്ഞു. തായ്വാനുമായി യോജിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സും സന്നദ്ധമാണെന്ന് ലൈഫ് കൊച്ചിയോട് ചേംബർ പ്രസിഡന്റും പറഞ്ഞു. ലൈഫ് കൊച്ചി ന്യൂസിലൂടെ മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ് ജനറൽ ബെല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.